ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും കഥക്കൂട്ടിലേക്ക് സ്വാഗതം. നല്ല കഥകളൊക്കെ ഇഷ്ടമുള്ളവർ കഥക്കൂട്ടിലേക്ക് വരിക. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഞാനിവിടെ വായിക്കുന്നതെല്ലാം നല്ല പ്രശസ്ത സാഹിത്യകാരന്മാർ എഴുതിയിട്ടുള്ള നല്ല സാഹിത്യ സൃഷ്ടികൾ മാത്രമാണ്. അങ്ങനെയുള്ള കഥകൾ തേടി വരുന്നവർ മാത്രം ഈ ചാനലിലേക്ക് വന്നാൽ മതി. അല്ലാത്തവർക്ക് വീഡിയോ കാണണ്ട കേട്ടോ, സ്കിപ്പ് ചെയ്ത് പോവാം. അപ്പോൾ എല്ലാവർക്കും കഥയിലേക്ക് സ്വാഗതം. ഞാൻ വായിക്കാൻ പോകുന്നത് പി പത്മരാജൻ എഴുതിയിട്ടുള്ള ഒരു കഥയാണ്, ദയ, അല്ലെങ്കിൽ അവളുടെ കഥ. ദയയുടെ പ്രേമം വീട്ടുകാരറിഞ്ഞപ്പോൾ അവർ ചെയ്തത് അവളുടെ പഠിപ്പ് അവസാനിപ്പിക്കുകയായിരുന്നു. അതോടെ ഹോസ്റ്റലിൽ നിന്ന് അവളെ വീട്ടിലേക്ക് കൊണ്ടുപോരുകയും ചെയ്തു. അടുത്ത മഴ പെയ്യുന്നതുവരെ കോളേജിൻ്റെ മതിലുകളിൽ അവളുടെയും കാമുകൻ്റെയും പേരുകൾ ഒരധിക ചിഹ്നത്താൽ ബന്ധിക്കപ്പെട്ട് കിടന്നു. ആ പ്രായത്തിലുള്ള ഒരു പെൺകുട്ടി ചെയ്തുകൂടാത്തതൊക്കെ അവൾ ചെയ്തു. വൈകുന്നേരങ്ങളിൽ ഒറ്റയ്ക്ക് ഇറങ്ങി നടന്നു. സന്ധ്യ പൊലിഞ്ഞു വീഴുന്ന ഫുട്ബോൾ കോർട്ടിൻ്റെ അരികു പറ്റി അവൻ്റെ സൈക്കിളിൽ കൈവച്ചുകൊണ്ട് ചരിഞ്ഞു കുഴഞ്ഞു. മാറിൽ നിന്നും മാറിപ്പോകുന്ന സാരി നേരിടാൻ കൂട്ടാക്കാതെ മുഖത്തേക്ക് പറന്നെത്തുന്ന മുടിച്ചുരുളുകളെ അവയുടെ പാട്ടിന് വിട്ടുകൊണ്ട് വീട്ടിൽ വന്നപ്പോൾ അവയൊക്കെ ഓർമ്മകൾ മാത്രമായി. കൂട്ടുകാരികളുടെ കത്തുകൾക്ക് കൃത്യമായി മറുപടി അയച്ചു. പടിഞ്ഞാറേ മുറ്റത്ത് ഇരുട്ട് പരക്കുന്നതും പനമ്പട്ടകളിലൂടെ പാലക്കാടൻ കാറ്റ് കടന്നു വരുന്നതും നോക്കി ഒരു നദിയും നദിയോട് തൊട്ടു നിൽക്കുന്ന കൂറ്റൻ കോളേജും മനസ്സിൻ്റെ ആഹ്ലാദമാക്കി മാറ്റിക്കൊണ്ട് ജീവിച്ചു. അവൻ്റെ കത്തുകൾ അവളുടെ മോഹങ്ങളായി മാറി. കാരണം അവ മാത്രം ഒരിക്കലും വന്നിരുന്നില്ല. അവൾ ഉച്ചയുറക്കം തെക്കുംപുറത്തെ മുറിയിലേക്ക് മാറ്റി. അവിടെ കിടന്നു നോക്കിയാൽ ജനാലയിലൂടെ ഗേറ്റും ഗേറ്റിന് മുകളിൽ പടർന്നു കിടക്കുന്ന പേരറിയാത്ത വള്ളിയും കാണാം. ഉച്ചസമയങ്ങളിൽ പോസ്റ്റ്മാൻ നിത്യവും വന്നു. ജനലിലൂടെ അവൾക്കും അച്ഛനും മറ്റുമുള്ള കത്തുകൾ കൊടുത്തിട്ട് തൻ്റെ ഇളിഞ്ഞ ചിരിയുമായി മടങ്ങിപ്പോയി. ആ പ്രേമബന്ധം വിച്ഛേദിക്കപ്പെട്ടു എന്ന് തന്നെ വീട്ടുകാർ ഉറച്ചു. തലതെറിച്ച ആ പയ്യനെക്കുറിച്ച് ആദ്യമൊക്കെ അമ്മ പറഞ്ഞിരുന്ന ശാപവാക്കുകൾ കുറഞ്ഞുകൊണ്ടിരുന്നു. ക്രമേണ അവ ഇല്ലാതെയായി. ഒരു ദിവസം പോസ്റ്റ്മാൻ ഒരു കത്ത് അവൾക്ക് കൊടുത്തു. തലയിണയ്ക്ക് ചുവട്ടിൽ എഴുത്തു വെച്ച് ആ പെൺകുട്ടി തലയിണയന്മേൽ ചുംബിച്ചു. ദൂരെ ഉണങ്ങി വരേണ്ട പാടത്തു നിന്നും ഉയരുന്ന കൃഷിക്കാരുടെ കൂക്കിവിളികളും പടിഞ്ഞാറേ മുറ്റത്തെ വിശാലമായ തണൽപ്പരപ്പിൽ നിന്നും പൊന്തിക്കൊണ്ടിരുന്ന കിളികളുടെ കരച്ചിലും വരാന്തയിൽ നിന്ന് വന്നിരുന്ന അച്ഛൻ്റെ പത്രം വായനയുടെ ശബ്ദവും ഒരു നിമിഷത്തേക്ക് ഇല്ലാതെയായി. കത്തിലെഴുതിയിരുന്നു, അയച്ചു തന്ന എല്ലാ കത്തുകളും കിട്ടി. ഒന്നിനും മറുപടി എഴുതാതെ ഇരുന്നത് അങ്ങനെയെങ്കിലും എന്നോട് വെറുപ്പ് തോന്നിക്കൊള്ളട്ടെ എന്ന് വിചാരിച്ചാണ്. എന്നാൽ ഇനി എനിക്ക് എഴുതാതിരിക്കുക സാധ്യമല്ല. പക്ഷേ ഞാൻ എന്താണ് എഴുതേണ്ടത്? കത്ത് നീണ്ടുപോയി. അവൾ അന്ന് തന്നെ 8 പേജിൽ കുനുകുനി എഴുതി അക്ഷരമറിയാത്ത വേലക്കാരിയുടെ കയ്യിൽ പോസ്റ്റ് ചെയ്യാൻ കൊടുത്തയച്ചു. അതോടെ ജീവിതത്തിന് ഒരു പുതിയ നിറം വീണു. പനംകൂട്ടങ്ങളിലേക്ക് നോക്കി നിന്ന് അടക്കം പറഞ്ഞ് തനിയെ ചിരിച്ചു. സ്മൃതിയുടെ പഴയ താളുകളിൽ നിന്ന് കോളേജും സന്ധ്യ എരിഞ്ഞു വീഴാറുള്ള ഫുട്ബോൾ കോർട്ടും ഉയർത്തെഴുന്നേറ്റു. അവൾ ഒരിക്കൽ എഴുതി, ഇനി എല്ലാ ബുധനാഴ്ചയും എനിക്ക് കിട്ടത്തക്ക വിധം എഴുതണം. ഞാൻ എല്ലാ വെള്ളിയാഴ്ചയും അവിടെ എത്തുന്ന തരത്തിൽ മറുപടി എഴുതാം, ഏറ്റോ? അടുത്ത കത്തിൽ അവൻ തൻ്റെ ഭയം അറിയിച്ചു. ഇതിങ്ങനെ തുടരാമോ? വിവാഹം കഴിക്കാൻ സാധ്യതയില്ലാത്ത ഒരു പെൺകുട്ടിയുമായുള്ള ഈ കത്തിടപാടുകൾ അവൾ കളിയാക്കി. ഒരു വെറും പെണ്ണ് തന്നെ ഇത്ര ധൈര്യമില്ലാതായിപ്പോയല്ലോ. ഒരു സുഹൃത്തിന് എഴുതുന്നു എന്ന് മാത്രം ധരിച്ചാൽ മതി. കണ്ട സിനിമകളെക്കുറിച്ച് എഴുതിക്കൂടെ? വായിച്ച പുസ്തകങ്ങളെക്കുറിച്ച് എന്നെ അറിയിച്ചുകൂടെ? അവന് ഒരു പെൺകുട്ടിയുടെ രൂപസൗഭാഗ്യവും ഉണ്ടായിരുന്നു. അവൾ അത് പറഞ്ഞ് അവനെ കളിയാക്കി എഴുതി, അയ്യയ്യേ, ചൂളമടിക്കാൻ കൂടി അറിയില്ലേ? ഇങ്ങു വരൂ, ഞാൻ പഠിപ്പിച്ചു തരാം. തനിക്ക് വരാറുള്ള വിവാഹാലോചനകളെക്കുറിച്ചും തന്നെ കാണാൻ വരുന്ന ചെറുക്കന്മാരെക്കുറിച്ചും അവൾ അവനെഴുതി. എല്ലാം കിഴവന്മാർ, അച്ഛൻ്റെ ഡയറിയിൽ നിന്നും രഹസ്യമായി മനസ്സിലാക്കിയതാണ്. എന്നേക്കാൾ 10 വയസ്സിനെങ്കിലും പ്രായ കൂടുതലുള്ള വരനെ എനിക്ക് വേണ്ട എന്ന് തന്നെയേ ഞാൻ പറയൂ. മറുപടി കത്തുകളിൽ വിഷാദം പൊതിഞ്ഞു നിന്നു. അവന് ഒന്നേ അറിയിക്കുവാനുണ്ടായിരുന്നുള്ളൂ, സ്നേഹിക്കുന്നു. പിരിഞ്ഞു പോയതിലും വീണ്ടും കാണുവാൻ സാധിക്കാത്തതിലും അത്യധികം ഖേദിക്കുന്നു. ദയവായി വരുന്ന ആലോചനകൾക്കൊന്നും എതിരു നിൽക്കരുതേ. അവൾ അനുസരിച്ചു. ഒരു വർഷത്തോളം രഹസ്യമായി ആ കത്തിടപാടുകൾ തുടർന്നതിന് ശേഷം ഒരിക്കലെഴുതി, എൻ്റെ സ്വയംവരമായി, അടുത്ത മാസമായിരിക്കും താലി കെട്ടുന്നത്. പക്ഷേ കാണാൻ വരണ്ട, ഞാൻ പോട്ടെ. അവളൊരു കുസൃതി പെണ്ണായിരുന്നു. അവളുടെ കത്തുകളിലും കുസൃതി നിറഞ്ഞു നിന്നു. ഭർത്താവ് 26 വയസ്സുള്ള ഒരു കിഴവനായിരുന്നു. ദയയ്ക്ക് അയാളെ ഇഷ്ടമായി. അയാളുടെ രീതികൾ, അയാളുടെ ഭൂതകാലത്തെ ചുറ്റിപ്പറ്റിയുള്ള സംശയങ്ങൾ, പട്ടികളെ വളർത്തുന്നതിൽ കാട്ടിയിരുന്ന ഉത്സാഹം, ഓഫീസിനുള്ളിൽ കീഴ് ജീവനക്കാരോട് കാട്ടിപ്പോരുന്ന വീരകൃത്യങ്ങൾ എല്ലാം അവൾക്ക് അത്ഭുതകരമായ വിധത്തിൽ സഹിക്കാൻ കഴിഞ്ഞു.
ടൗണിലെ സിനിമാ മാറ്റങ്ങളിൽ ശ്രദ്ധിച്ചും മിസ്സസ് കമ്മത്ത് നടത്തുന്ന തയ്യൽ ക്ലാസ്സിൽ പഠിച്ചും അവൾ ദിവസങ്ങൾ പോക്കി. എല്ലാ ദമ്പതികളെയും പോലെ അവരും ഒരു തീരുമാനമെടുത്തു. ആദ്യത്തെ 2 വർഷം കുട്ടികൾ വേണ്ട. ഒരു സാധാരണ ഭാര്യയെപ്പോലെ വിവാഹം കഴിഞ്ഞ് 4 മാസമായപ്പോൾ അവൾ ഭർത്താവിനോട് പറഞ്ഞു, എനിക്ക്. പിന്നെ അങ്ങോട്ട് അവളുടെ വയർ വലുതായിക്കൊണ്ടിരുന്നു. അവൾക്ക് ഭയവും അകാരണമായ അസ്വാസ്ഥ്യങ്ങളും ഉണ്ടായി. ഞാനെന്ന് ഉപയോഗിച്ചിരുന്നിടത്തൊക്കെ നമ്മൾ എന്ന പ്രയോഗം അവൾ അറിയാതെ കടന്നുകൂടി. ഏകാന്ത മനസ്സിൻ്റെ ഭീതിയിൽ നിന്നുളവാകുന്ന ദുർബലവും നിസ്സഹായവുമായ സഹകരണം തേടൽ മാത്രമായിരുന്നു അവയെല്ലാം എന്നത് അവൾ പോലും മനസ്സിലാക്കിയില്ല. ഒരിക്കൽ നഗരത്തിൽ കാർണിവൽ നടക്കുമ്പോൾ അവനെ അപ്രതീക്ഷിതമായി കണ്ടുമുട്ടി. സന്തോഷം തോന്നിയില്ല. ഇവിടെ എന്തിനവൻ വന്നു? സൗന്ദര്യമുള്ള കണ്ണുകളും ചുരുണ്ട മുടിയും അയഞ്ഞ ഓയിൽ ജുബയുമായി അവൻ വിഷാദമൂകനായിരുന്നു. ചോദിച്ചതിനൊക്കെ ഉത്തരം പറഞ്ഞു. അവൻ്റെ ചിരി കൃത്രിമമായിരുന്നു. ഭർത്താവ് അടുത്തില്ലാതെ 5 മിനിറ്റ് കിട്ടിയപ്പോൾ അവനറിയാതെ പറഞ്ഞുപോയി, എനിക്ക് വല്ലാതെ വിഷമം തോന്നുന്നു. നിന്റെ വിവാഹം എന്നെ ദുഃഖിപ്പിച്ചിരുന്നില്ല. നീ മറ്റൊരുത്തൻ്റെയാണെന്ന് അറിയുന്നതും എനിക്ക് ദൂരെയിരുന്ന് സഹിക്കാമായിരുന്നു. പക്ഷേ നീ നിന്റെ എല്ലാ കുസൃതിത്തരങ്ങളും സൗന്ദര്യവും ഉടവ് തട്ടാതെ സൂക്ഷിച്ചുകൊണ്ട് അയാളുടെ കൈകളിൽ തൂങ്ങി നടക്കുന്നത് കണ്ടപ്പോൾ അവിടെ നിർത്തിയിട്ട് പൊട്ടിപ്പൊളിഞ്ഞ തൻ്റെ മനസ്സിലേക്ക് ഓടിക്കയറിക്കൊണ്ട് അവൻ ശബ്ദമില്ലാതെ പറഞ്ഞു തീർത്തു, ഞാൻ വ്യസനിക്കുന്നു. അവൾ ഉത്തരമൊന്നും പറഞ്ഞില്ല. നീ എന്തിന് ഇത്ര നല്ല സാരി ഉടുത്തു? എന്തിന് ഭർത്താവിനെക്കുറിച്ച് നല്ലത് മാത്രം എന്നോട് പറഞ്ഞു? ഞാൻ ധരിച്ചത് നീയും ദുഃഖിക്കുന്നുണ്ടാവുമായിരുന്നു എന്നായിരുന്നു. പിരിയുന്നതിന് മുമ്പ് അവൻ ചോദിച്ചു, ഇതിനുള്ളിൽ എന്താണ്? അവൻ്റെ ദുഃഖം നിറഞ്ഞ കണ്ണുകൾ അവളുടെ ബ്ലൗസിന് താഴെ തറച്ചിരുന്നു. എനിക്കറിയില്ല. 3 മാസം കൂടി കഴിയുമ്പോഴേക്ക് അറിയാറാവും. അറിയിക്കുമോ? മേൽവിലാസം എന്താണെന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞു, പഴയത് തന്നെ. എനിക്ക് പഠിത്തം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. കോളേജിലെ പരിഹാസം. ഇപ്പോൾ വീട്ടിൽ തന്നെ ഇരിപ്പാണ്. അവൻ പോയി. പോകാൻ നേരത്തെ പറഞ്ഞു, മറ്റൊരാളുടെ കുട്ടിയെ നീ പ്രസവിച്ചു എന്ന സത്യം അറിയുമ്പോൾ ഞാൻ എന്താവും കാട്ടുന്നത് എന്ന് പറയാൻ വയ്യ. എത്ര വിഷമമുണ്ട്. എങ്കിലും വിവരം അറിയിക്കാൻ മറക്കല്ലേ? അറിയിക്കാം. പ്രസവിക്കാനായി ദയ തറവാട്ടിലേക്ക് മടങ്ങിപ്പോന്നു. പഴയ ജനാലയും പേരറിയാത്ത വള്ളിമരവും അതിലെ പൂക്കളും ഭർത്താവിൻ്റെ അസാന്നിധ്യവും അവൻ്റെ ദുഃഖം നിറഞ്ഞ കണ്ണുകളുടെ സ്മരണയും മഞ്ഞുമൂടിയ മലനിരകളിലെ പ്രഭാതങ്ങൾ അവളെ അസ്വസ്ഥയാക്കി. ഒരു ശരിയായ ഭാര്യയെപ്പോലെ പ്രസവമടുത്തപ്പോൾ ദയ ഭർത്താവിന് നിരവധി വിട്ടിത്തങ്ങൾ എഴുതി അയച്ചു. എനിക്ക് പേടി. അടുത്തുണ്ടായിരുന്നെങ്കിൽ ഞാൻ മരിച്ചു പോകുമോ? ആശ്വസിപ്പിച്ചുകൊണ്ടുള്ള കത്തുകളും മുറയ്ക്ക് വന്നുകൊണ്ടിരുന്നു. ഒരു ദിവസം പ്രസവിച്ചു. ഭർത്താവ് വന്ന് കുട്ടിയെ കണ്ടു. ജോലിസ്ഥലത്തേക്ക് മടങ്ങിപ്പോയി. പിറകെ ആവർത്തനത്തിൻ്റെ മടുപ്പിക്കുന്ന ഗന്ധവുമായി ദിവസങ്ങൾ കടന്നു വന്നു. എഴുന്നേറ്റ് നടക്കാറായപ്പോൾ അവൾ പടിഞ്ഞാറേ മുറ്റത്തിറങ്ങി ഉലാത്താൻ തുടങ്ങി. പനമ്പട്ടകളിലൂടെ പഴയതുപോലെ കാറ്റൂതുന്നുണ്ട്. കൃഷിക്കാരുടെ തേക്കുപാട്ട് വയലിൽ നിന്ന് വിറച്ച് വിറച്ചെത്തുന്നു. നിരാവുള്ള രാത്രികൾ, പാലപ്പൂക്കളുടെ സുഗന്ധം, ഭജനമഠത്തിൽ നിന്ന് പട്ടന്മാരുടെ പാട്ടുകൾ, അയൽപക്കത്തെ മുരളി എന്ന പയ്യൻ നിരീക്ഷയ്ക്ക് വായിക്കുന്നതിൻ്റെ ഈണമുള്ള മുഴക്കം, രാത്രിയിൽ ഉറക്കത്തിൽ നിന്ന് മൂത്രമൊഴിക്കാനുണരുന്ന കുട്ടിയുടെ കരച്ചിലുകൾ, അമ്മയുടെ ആശ്വാസപ്പെടുത്തലുകൾ, ശൂരൻ പോരിന് പോകുന്ന കരിമ്പ് ഉൽപ്പന്നക്കാരുടെ അസ്പഷ്ട ശബ്ദവും അവരുടെ വണ്ടിച്ചക്രങ്ങളിൽ നിന്ന് ഉയരുന്ന ദുഃഖം മുറ്റിയ നിലവിളികളും. അവൾ ഒരു മടിച്ചയായി മാറി. കുട്ടിയോട് അവൾക്ക് യാതൊരു അടുപ്പവും തോന്നിയില്ല. 2 വർഷങ്ങൾക്ക് മുൻപെന്നതുപോലെ ഉച്ചതിരിയുമ്പോൾ പോസ്റ്റ്മാൻ കടന്നു വന്നിരുന്നെങ്കിൽ സെന്റിൻ്റെ മണമുള്ള നേരിയ ചുവപ്പ് കടലാസുകൾ അടക്കം ചെയ്ത കവറുകൾ തന്നിട്ട് ഇളിഞ്ഞ ചിരിയോടെ മടങ്ങിപ്പോയിരുന്നെങ്കിൽ ഒരു വാക്കുകൊടുക്കൽ മറന്നു കിടക്കുകയായിരുന്നു. ഒരു ദിവസം പെട്ടെന്ന് ഓർമ്മ വന്നപ്പോൾ തിടുക്കപ്പെട്ടെഴുതി, ബുധനാഴ്ച കിട്ടത്തക്ക വെണ്ണം ഞാൻ എഴുതുന്നു. മോനെ ഞാൻ പെറ്റു. അയാളുടെ തനി രൂപം. അടിയിൽ വെള്ളിയാഴ്ച കിട്ടത്തക്ക വെണ്ണം മറുപടി അയക്കണമെന്ന് എഴുതിയിരുന്നു. അടുത്ത വെള്ളിയാഴ്ച അവൾക്ക് മറുപടി കിട്ടി. പട്ടിയെ ഭയന്നിട്ട് പോസ്റ്റ്മാൻ ഗേറ്റിൽ തട്ടി. ഗേറ്റിനോട് അഭിമുഖമായുള്ള ജനാലയിലൂടെ അവൾ വിളിച്ചു പറഞ്ഞു, നായയെ പൂട്ടിയിരിക്കുകയാണ്, കടന്നു വരൂ. എല്ലാം പഴയതുപോലെ. ദുരൂഹമായൊരു ആനന്ദം തോന്നി. അവളുടെ പേരിൽ പരിചിതമല്ലാത്ത കൈയക്ഷരത്തിൽ ഒരു കവർ. എന്നെ അറിയില്ല എന്ന് എനിക്കറിയാം. പക്ഷേ നിങ്ങളെ വിവരമറിയിക്കണമെന്ന് അനിയൻ പ്രത്യേകം എഴുതി വച്ചിരുന്നു. നിങ്ങളുടെ വിലാസവും അവൻ കുറിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ബുധനാഴ്ച രാത്രി അവൾക്ക് പരിഭ്രമം തോന്നി. ബാക്കി ഭാഗം എത്ര ശ്രമിച്ചിട്ടും വായിക്കാൻ കഴിഞ്ഞില്ല. രൂപമില്ലാത്ത അക്ഷരങ്ങൾ, വളഞ്ഞുപുളഞ്ഞു പോകുന്ന മഷിരേഖകൾ, കത്തിൻ്റെ ശേഷമുള്ള ഭാഗത്തെ അക്ഷരങ്ങൾ മുഴുവൻ അജ്ഞാത കാരണങ്ങൾ കൊണ്ട് ആത്മഹത്യ ചെയ്തവയാണെന്നും അവയ്ക്കൊന്നും ഇപ്പോൾ ജീവനില്ലെന്നും ഒരു ഞെട്ടലോടെ ദയ മനസ്സിലാക്കി. പി പത്മരാജൻ എഴുതിയ മഹത്തായ ഒരു സാഹിത്യ സൃഷ്ടിയാണ് ഇപ്പോൾ വായിച്ചത്, ദയ എന്ന് പറയുന്ന കഥ. എല്ലാവർക്കും കഥ ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും
ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇഷ്ടമായതുകൊണ്ട് തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം സബ്സ്ക്രൈബ് ചെയ്യാതെ കഥ കേൾക്കുന്നവരുടെ എണ്ണം ഒരുപാടുണ്ട്. നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും അൺസബ്സ്ക്രൈബറാണ് അൺസബ്സ്ക്രൈബേഴ്സാണ് കൂടുതലും കഥ കേൾക്കുന്നത്. 98% സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് കഥ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് കഥ കേൾക്കൂ.